വാസുവിന്റെ ഓർമ്മ പിടിക്കാൻ നോക്കിയത് കയ്യിൽ നിൽക്കുന്നല്ലോ. പക്ഷെ ഹായ് എവരിവൺ, ഇന്നത്തെ നമ്മുടെ പ്രധാന പരിപാടി എന്ന് പറഞ്ഞാൽ ഈ പുറകിൽ കാണുന്ന ടാങ്ക് ഉണ്ട്, ചെറിയൊരു ടാങ്ക്, കുറച്ചധികം മീനുകളുണ്ട് അതിനകത്ത്. നമുക്കത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയുള്ള പ്ലാനിലാണ് ഇന്ന്. അന്ന് ശരിക്കും അഴുക്കായിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം അത് നല്ല രീതിയിൽ അഴുക്ക് കയറിയിട്ടുണ്ട്. ഫിൽറ്ററൊക്കെ വെച്ചിട്ടുണ്ടെങ്കിലും ശരിക്കും അഴുക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാണാം ഇന്നത് ക്ലീൻ ചെയ്തിട്ട് എന്തൊക്കെ മീനുകളുണ്ട് എന്നുള്ളത് നമുക്കിന്നത് കാണാം. അപ്പോൾ നമ്മുടെ ടാങ്ക് ക്ലീനിങ്ങിന് മുമ്പായിട്ട് നമ്മുടെ ഈ വലയെല്ലാം ഒന്ന് മാറ്റി വെക്കാം. നമ്മുടെ ടാങ്കിലെ വെള്ളം പറ്റിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. മോട്ടർ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് കുറച്ച് വെള്ളം അതുവഴി പോകുന്നുള്ളു. അതുകൂടാതെ നമ്മളൊരു ഹോസും കൂടെ കൊടുത്തിട്ടുണ്ട്. വെള്ളം ഏകദേശം താഴാൻ തുടങ്ങിയിട്ടുണ്ട്. വലിയ ആഴമൊന്നും ഇല്ല ഇതിന്. അപ്പോൾ നമ്മുടെ ടാങ്കിനുള്ളിലെ മീനുകളെ പിടിച്ച് മാറ്റാൻ വേണ്ടി നമ്മളിവിടെ ഒരു പടുത സെറ്റ് ചെയ്തിട്ടുണ്ട്. തൽക്കാലത്തേക്ക് നമുക്ക് മീനിടാൻ വേണ്ടിയാണ് ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ചെറിയ ബക്കറ്റിലൊന്നും ഇടാൻ പറ്റാത്ത രീതിയിലുള്ള മീനായതുകൊണ്ടാണ് ഇങ്ങനൊരു സംഭവം സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കെന്തായാലും വെള്ളം പറ്റുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നല്ല വലിപ്പമുള്ള മീനായത് കൊണ്ട് കൈകൊണ്ടാണ് പിടിക്കുന്നത്. ഇപ്പോൾ നമുക്കൊരു കാർപ്പിനെ കിട്ടി, അത് നമ്മുടെ പടുതാക്കുളത്തിലോട്ട് മാറ്റാം. എല്ലാ മീനുകളും അത്യാവശ്യം വലിപ്പമുള്ളതാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ കൈകൊണ്ടാണ് ഇപ്പോൾ എല്ലാത്തിനെയും പിടിക്കുന്നത്. നമ്മുടെ വലിയ മീനുകളെ എപ്പോഴും കാണാൻ പറ്റുന്നുണ്ട്, നല്ല വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ പെട്ടെന്ന് പിടുത്തം തരാത്ത മീനുകളാണെല്ലാം, നല്ല പവറാണ് എല്ലാത്തിനും. അങ്ങനെ നമ്മുടെ ആദ്യത്തെ റെഡ് ബെല്ലി കിട്ടിയിട്ടുണ്ട്. നല്ല പവറാണ്, കയ്യിലിരുന്ന് നല്ല ചാട്ടോ ചാടുന്നത്, അത്യാവശ്യം നല്ല പവറുണ്ട്. കയ്യിലെങ്ങനെ ഇരുന്നല്ലോ കടികളെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ തീർന്നു, അത്രയും ഭാഗം പോക്കാം. നല്ല പവറാണ് മീന്. നമ്മുടെ പടുതാക്കുളത്തിലോട്ട് മാറ്റിയതാണ് തൽക്കാലത്തേക്ക്. അത്യാവശ്യം കുറേ മീനുകളോട് പിടിക്കാനുണ്ട് ഇനി. നമുക്ക് നമ്മുടെ ജയന്റ് ഗൗരാമയെ കാണാം. ജയന്റ് ഗൗരാമയെ അത്യാവശ്യം വലിപ്പമായിട്ടുണ്ട്, നല്ല വലിപ്പമായിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം 2 വയസ്സോളം ഉണ്ട് അതിന്. നല്ല പവറാണ് അതിന്, ഇപ്പോഴും പിടിക്കാൻ പറ്റുന്നില്ല അതിന്.
ഈ വലിയ മീനുകളായതുകൊണ്ട് അവരെ എപ്പോഴും നമ്മൾ സേഫായിട്ട് പിടിക്കാൻ വേണ്ടി തുണി ഉപയോഗിക്കുന്ന നല്ലതാണ്. കാരണം പെട്ടെന്ന് പിടയ്ക്കത്തില്ല, ഡാമേജ് അധികം ഉണ്ടാകുന്നില്ല. തുണി ഉപയോഗിച്ച് പിടിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അങ്ങനെ നമ്മുടെ വലിയ മീനുകളെല്ലാം പിടിച്ച് മാറ്റിയിരിക്കുകയാണ്. ഇനി ചെറിയ കുറച്ച് മീനുകൾ കൂടിയുണ്ട്. സിലോപ്പിയൊക്കെയാണ് ഇതിനകത്തുള്ളത്. അതുകൊണ്ട് ആ പിടയ്ക്കുന്നത് രോഹുവാണ്, രോഹു ഒരെണ്ണേ ഉള്ളു. ബാക്കിയെല്ലാം സിലോപ്പിയാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മുടെ ചെറിയ മീനുകളെല്ലാം പിടിച്ചിരിക്കുകയാണ്. നമ്മുടെ പടുത്താക്കുളത്തിലോട്ട് അതിനെല്ലാം മാറ്റണം. ടാങ്ക് ക്ലീൻ ചെയ്യുന്നത് വരെ സമയമുണ്ട്, സമയമെടുക്കും, നല്ല സമയമെടുക്കും. അപ്പോൾ അതുവരെ സേഫായിട്ട് കിടക്കാൻ വേണ്ടിയാണ് പടുത സെറ്റ് ചെയ്തത്. എല്ലാ മീനുകളും നമുക്ക് കിട്ടിയിട്ടുണ്ട്. രണ്ട് ചക്രം കൂടെ കിട്ടിയായിരുന്നു നമുക്ക്. അപ്പോൾ നമ്മൾ ടാങ്ക് ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് നമ്മൾ വെള്ളം നിറയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം വെള്ളം നിറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ആദ്യത്തെ കാർപ്പിനെ നമുക്ക് കൊണ്ടിടാം. അത്യാവശ്യം വെള്ളം നല്ല ക്ലിയർ ആണ്. ഇപ്പം കുറച്ച് കരിമ്പാലൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം തേച്ച് കഴുകി കളഞ്ഞു. അതുകൊണ്ട് തന്നെ ഇപ്പം മീനെ നമുക്ക് നല്ലപോലെ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ ചെറിയ മീനുകളെല്ലാം നമ്മൾ പിടിച്ചിട്ടുണ്ട്. നമ്മുടെ ഇനി വലിയ മീനുകളിനും ബാലൻസ് കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് ഉടനെ തന്നെ വലിയ മീനുകളെ ഇങ്ങോട്ട് മാറ്റേണ്ടതായിട്ടുണ്ട്. ഇത്രയും വലിയ മീനുകളാണ് നമുക്കുള്ളത്. റെഡ് ബെല്ലി 1.5 എണ്ണം കിടപ്പുണ്ട്. അതുകൂടാതെ ജയന്റ് ഗ്രാമി 2 എണ്ണമുണ്ട്. എല്ലാം ഏകദേശം 1 കിലോ 1.5 കിലോ വലിപ്പമൊക്കെ ഉണ്ട്. ചിലതൊക്കെ 2 കിലോ അടുത്ത് വലിപ്പമുള്ള മീനുകളാണ്. ഇത്രയും മീനുകളാണ് നമുക്ക് വലിയ മീനുകളായിട്ടുള്ളത്. നമ്മുടെ ഈ വലിയ മീനുകൾ എപ്പോഴും സേഫായിട്ട് പിടിക്കാൻ തുണി ഉപയോഗിക്കുന്നതാണ് നല്ലത്. കാരണം തുണി ഉപയോഗിച്ച് പിടിക്കാന്നുണ്ടെങ്കിൽ ഒരുപാട് ഡാമേജ് ഒന്നും ഉണ്ടാകില്ല. Thank you.
നമ്മുടെ ടാങ്കിലെ ഏറ്റവും ചെറിയ റെഡ് ബെല്ലിയാണ്. എണ്ണുള്ളതിൽ ഏറ്റവും ചെറിയ ഇതാണ്. ചെറിയ മീനുകളെയും വലിയ മീനുകളെയും എല്ലാം മിക്സ്ഡ് ആയിട്ടാണ് കേട്ടോ വളർത്തുന്നത്. ഗ്രൂപ്പയൊക്കെ ആയതുകൊണ്ട് കുഴപ്പമില്ല, മറ്റേ മീനുകളൊന്നും പിടിച്ച് കഴിക്കത്തില്ല. ഇവിടെയൊക്കെ വലിപ്പമുള്ള മീനുകളൊക്കെ തന്നെയാണ്. അപ്പോൾ നമ്മുടെ ടാങ്കിൻ്റെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞു. വെള്ളമെല്ലാം നല്ല ക്ലീൻ ആയിട്ടുണ്ട്. മീനുകളെയൊക്കെ നല്ല വ്യക്തമായിട്ട് കാണാനൊക്കെ പറ്റുന്നുണ്ട്. ഇപ്പോൾ നല്ല ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ മച്ചന്മാരെ, നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും കൂടാതെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.